നമസ്കാരം. ബിനീഷ് കൊടിയേരി നല്ല പയ്യനാണെന്നായിരുന്നു PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. PC ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയ ഒന്നാകെ ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയാനുള്ള തിടുക്കത്തിലാണ്, പ്രത്യേകിച്ച് മലയാളികൾ തന്നെ. PCയുടെ പോസ്റ്റിലും കഴിഞ്ഞ ദിവസങ്ങളിൽ PC പോസ്റ്റ് ഇട്ട ചില ഫോട്ടോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. അതേസമയം കോട്ടയത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ PC ജോർജ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. PC പറഞ്ഞതിൽ ചിലതിങ്ങനെയാണ്: പഠിക്കുന്ന കാലം മുതൽക്കേ കണ്ണൂരുകാരൻ്റെ രക്തത്തിനുള്ള ഒരു ചൂട് ബിനീഷ് കൊടിയേരിക്കുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പമല്ലാതെ വേറെ ഒരു കുഴപ്പവും ബിനീഷിനില്ല. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബിനീഷിനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടിരുന്നു. അന്ന് ബിനീഷിൻ്റെ അമ്മ കരഞ്ഞു, കൊടിയേരി മിണ്ടാതിരുന്നു. അന്ന് താൻ ബിനീഷിനെ ഈരാറ്റുപേട്ടയിലേക്ക് കൊണ്ടുപോയി തൻ്റെ വീട്ടിൽ 3 മാസം താമസിപ്പിച്ചിരുന്നു. നല്ല പയ്യനാണ്, അടുക്കളയിൽ കഞ്ഞി വെക്കാൻ ഉഷയ്ക്ക് വരെ കൂട്ടായിരുന്നു ബിനീഷ്. ബിനീഷിൻ്റെ കയ്യിലിരിപ്പൊക്കെ നല്ലതാണെന്നും താൻ പറയുന്നത് അക്കാര്യത്തിൽ വിശ്വസിക്കാമെന്നും ആളുകൾ ചുമ്മാ ഓരോന്ന് പറയുന്നതാണെന്നും PC ജോർജ് പറഞ്ഞു. അവൻ പണമുണ്ടാക്കാൻ പോയതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കർണാടക സർക്കാർ ബിനീഷിന് 1 വർഷം ജയിലിലിട്ടു. അവസാനം ഹൈക്കോടതി ചോദിച്ചു എന്താണ് ഇവനു മേലുള്ള തെറ്റെന്നും എവിടെയാണ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയതെന്നും സർക്കാരിന് ഉത്തരവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബിനീഷിന് ജാമ്യം ലഭിച്ചത്. ബിനീഷും തൻ്റെ മകനായ ഷോണും നല്ല വക്കീൽമാരാകും. ഷോൺ 2 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബിനീഷ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മകനും അവരുടെ ഒപ്പമുണ്ട്. ഉദ്ഘാടനം ചെയ്ത് അരമണിക്കൂർ കൊണ്ട് 4 കേസ് കിട്ടിയെന്നും PC ജോർജ് പറഞ്ഞു. ഷോൺ 2 ദിവസം എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നതുമാണ്. ബാക്കി കോട്ടയത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്നും PC ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം ഇവർ 3 പേരും ഒരുമിച്ച് പഠിച്ചവരാണ്. ബിനീഷ് വിളിക്കുന്നുണ്ടെന്നും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് ഷോൺ തൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും ചെയ്യണമെന്ന് താനായിരുന്നു പറഞ്ഞത്. താൻ തന്നെ അവരുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് തരാമെന്നും അന്ന് പറഞ്ഞിരുന്നു. ആലപ്പുഴ സമ്മേളനം കാരണമാണ് കൊടിയേരി വരാതിരുന്നതെന്നും PC ജോർജ് പറഞ്ഞു. അല്ലായിരുന്നുവെങ്കിൽ വക്കീൽ ഓഫീസ് ഉദ്ഘാടനത്തിന് കൊടിയേരിയും തൻ്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നു. ഒരു നല്ല ചെറുപ്പക്കാരനെ കുറിച്ച് നെഗറ്റീവ് ഇമേജ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയുമെങ്കിൽ നല്ലതാണെന്ന് കരുതിയാണ് താൻ ഉദ്ഘാടനത്തിന് പോയത്. താൻ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാറില്ല. മകൻ ചെയ്താലും തെറ്റാണെന്ന് തുറന്നു പറയും. താൻ ചെന്നപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തനിക്കത് സഹിച്ചില്ല. ഒരുത്തരെ അങ്ങ് നശിപ്പിക്കുകയാണ്. കുഴിയിൽ വീണ പന്നിക്ക് കല്ലും തടിയുമെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ബിനീഷിൻ്റെ മുതുകത്ത് കയറി നിരങ്ങുകയാണ്. അവനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്ത് പോയി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. താനും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കൂടിയാണ് ഉദ്ഘാടനം നടത്തിയത്. 2006ലാണ് ബിനീഷ് കൊടിയേരി അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. സഹപാഠികളായ ഷോൺ ജോർജ്, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. മോഹൻദാസിൻ്റെ മകൻ നിനു മോഹൻദാസ് എന്നിവർക്കൊപ്പമാണ് കൊച്ചിയിൽ ഇപ്പോൾ ബിനീഷ് കൊടിയേരി ഓഫീസ് തുടങ്ങിയിരിക്കുന്നത്.